നമസ്കാരം. 10 മക്കളെ പ്രസവിക്കുന്ന അമ്മമാർക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വൻ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നത്. ജനപ്പെരുപ്പത്താൽ ശ്വാസം മുട്ടുന്ന ഭൂമിയെ വീണ്ടും വരിഞ്ഞു മുറങ്ങുന്നതാണ് പുതിയ പ്രഖ്യാപനമെന്നാണ് പലരുടെയും വിമർശനം. എന്നാൽ ഒരു രാജ്യമെന്ന നിലയിൽ റഷ്യയുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് പുടിൻ നടത്തിയ അടിയന്തര രക്ഷാപ്രവർത്തനമാണ് ഇതെന്നുള്ളതാണ് സത്യം. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് റഷ്യക്ക് ഭീഷണിയായേക്കാമെന്ന തിരിച്ചറിവാണ് പുടിനെ ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചത്. റഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലെയും ജനസംഖ്യ ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പകുതിയാകുമെന്നാണ് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് 2 നൂറ്റാണ്ടിനുള്ളിൽ ആ രാജ്യങ്ങളിലെ ജനതയും അവരുടെ സംസ്കാരവും ഇല്ലാതായേക്കും. പല വികസിത രാജ്യങ്ങളെക്കാളും ജനന നിരക്ക് കുറഞ്ഞ കേരളത്തിന്റെ അവസ്ഥയും സമാനമാണ്. ഒരുപക്ഷെ മലയാളിയും ഈ ലോകത്ത് ഇല്ലാതായേക്കാം. ലോകത്ത് 800 കോടി മനുഷ്യർ ഉണ്ടെന്നാണ് കണക്ക്. ആയിരക്കണക്കിന് വർഷങ്ങളെടുത്താണ് ലോക ജനസംഖ്യ 100 കോടിയിലെത്തിയത്. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് അത് 7 മടങ്ങ് വർദ്ധിച്ചു. കൃഷിയുടെ പ്രചാരം, ആരോഗ്യരംഗത്തെ കണ്ടുപിടുത്തങ്ങൾ, വ്യാവസായിക വിപ്ലവം എന്നിവയെല്ലാം ജനസംഖ്യ വർധനവിനെ ത്വരിതപ്പെടുത്തിയ ഘടകങ്ങളാണ്. നിർബന്ധിതമാക്കപ്പെട്ട പ്രതിരോധ കുത്തിവയ്പ്പുകളും ശുചിത്വ പ്രചാരണ പരിപാടികളുമെല്ലാം കുട്ടികളുടെയും പ്രായമായവരുടെയും മരണനിരക്ക് കുറച്ചതും ജനസംഖ്യ പെരുപ്പത്തിന് കാരണമായി. 2100 ലോക ജനസംഖ്യ 1000 കോടി ആകുമെന്നാണ് UN കണക്ക്. എന്നാൽ ലാൻസറ്റ് ജേർണലിസത്തിന്റേതടക്കം മറ്റു ചില പഠനത്തിൽ പറയുന്നത് 2064 ലോക ജനസംഖ്യ അതിന്റെ മൂർധനാവസ്ഥയായ 970 കോടിയായി 2100 880 കോടിയായി കുറയുമെന്നാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്നത്. 2050 അമേരിക്കയെ പിന്തള്ളി നൈജീരിയ ജനസംഖ്യയിൽ 3rd സ്ഥാനത്തെത്തും. ആഗോള ജനസംഖ്യാ വർധനയുടെ പകുതി ഇന്ത്യയടക്കം 9 രാഷ്ട്രങ്ങളിൽ നിന്നാകും. പാകിസ്ഥാൻ, അമേരിക്ക, കോംഗോ, ഈജിപ്ത്, എത്യോപ്യ, നൈജീരിയ, ഇന്തോനേഷ്യ, ടാൻസാനിയ എന്നിവയാണ് ജനസംഖ്യയിൽ മുന്നിലെത്തുന്ന മറ്റ് രാജ്യങ്ങൾ. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ജനസംഖ്യ വിസ്ഫോടനം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കാറ്റുപോയ ബലൂണിന്റെ സ്ഥിതിയാണ്. ജനസംഖ്യാ ശോഷണം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന നിലയിലാണ് പല രാജ്യങ്ങളും. പുതിയ തലമുറ ജനിക്കാത്തത് വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും മരണമണിയാണെന്ന യാഥാർത്ഥ്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് റഷ്യയിൽ പുടിൻ മദർ ഹീറോയിൻ പദ്ധതി പ്രഖ്യാപിച്ചത്. റഷ്യ മാത്രമല്ല, യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളായ ദക്ഷിണ കൊറിയയും ജപ്പാനും സിംഗപ്പൂരും ഒക്കെ ഈ ഭീഷണി നേരിടുന്നുണ്ട്. ജനസംഖ്യ കുറയുന്നത് നല്ല കാര്യമാണെങ്കിലും രാജ്യാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ലോകത്ത് രാജ്യത്തിലെ ജനസംഖ്യ വല്ലാതെ കുറയുന്നത് ആ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിട്ട് പോലും ചൈന തങ്ങളുടെ ഒറ്റക്കുട്ടി നയം പിൻവലിച്ചതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.